നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് യാക്കോബിന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ നിന്ന് ചില ചിന്തകളാണ്. നാവ് നമ്മിൽ വരുത്തുന്ന ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ ഇവയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ എട്ടാമത്തെ വാക്യം വരെയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി. ഒൻപതാമത്തെ വാക്യം ഞാനിങ്ങനെ വായിക്കുകയാണ്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഒരു വായിൽ നിന്ന് തന്നെ അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. അധരങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചില ക്രമീകരണങ്ങൾ ആത്മീയ ഗോളത്തിൽ ഉണ്ടായേ മതിയാകും. രക്ഷാനിർണയമുള്ള ഒരു ദൈവ പൈതൽ, കർത്താവിനെ രക്ഷിതാവായി നാഥനായി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഒരു യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിശുദ്ധീകരണം അനുഭവിക്കുന്ന ഒരു വ്യക്തി, കൂട്ടായ്മയിൽ പതിവായി സംബന്ധിക്കുന്ന ഒരാൾ, ദൈവിക ബന്ധത്തിൽ കഴിയുന്ന ഒരു വ്യക്തി, അവരുടെ നാവിൻ്റെ മേൽ യാക്കോബിൻ്റെ ഈ ആലോചന വളരെ ശ്രദ്ധയോടെ പാലിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു അധരങ്ങളിൽ നിന്ന് ശാപവും അനുഗ്രഹവും പുറപ്പെടുന്നു, സ്തുതിയും ആരാധനയും പുറപ്പെടുന്ന അതേ നാവിൽ നിന്ന് ദൈവനിഷേധവും ദൈവനിന്ദയും പുറപ്പെടുകയാണ്. ഒരു നാവ് കൊണ്ട് തന്നെ അനുഗ്രഹിക്കും, അതേ നാവ് കൊണ്ട് തന്നെ ശപിക്കും. സ്തുതിക്കുന്ന അധരങ്ങളിൽ നിന്ന് തന്നെ പഴിയുടെയും ശബ്ദം വരും. വാഴ്ത്തുന്ന നാവുകൾ വമ്പ് പറയും. ഇത് ദൈവസന്നിധിയിൽ ഭൂഷണമല്ല, യേശു കർത്താവിൻ്റെ വചനം നമ്മുടെ അധരങ്ങൾക്ക് ചട്ടുകമായിരിക്കണം, കടിഞ്ഞാണായിരിക്കണം, നിയന്ത്രണമായിരിക്കണം. ദൈവവചനം നമ്മുടെ അധരങ്ങൾക്ക് വടിയായിരിക്കണം. നാം നമ്മുടെ അധരങ്ങളെ അതിന് വിധേയമാക്കണം. ദീർഘകാലത്തെ പ്രാർത്ഥനയും ദീർഘകാലത്തെ പരിശ്രമവും കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ അധരങ്ങളാൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറയും, പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പറയും, മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ പറയും, മറ്റുള്ളവരെ തകർക്കാൻ പോകുന്ന വാക്കുകൾ പറയും. ദെൻ നമ്മൾ നേരെ അടുത്തത് ആരാധനാലയത്തിലേക്ക് ചെല്ലും. അവിടെ നമ്മൾ സ്തുതിക്കും, അവിടെ നമ്മൾ ആരാധിക്കും, അവിടെ നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കും, അവിടെ നമ്മൾ ആത്മാവിൽ പാടും, ആത്മാവിൽ നൃത്തം ചെയ്യും. ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ വേറെ ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യും. ഇത് ഭൂഷണമല്ല എന്ന് വിശുദ്ധ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. വളരെ കൃത്യതയോടെ നമുക്കത് സ്വീകരിക്കണം. കർത്താവേ, എന്നെ തിരുത്തേണ്ട മേഖലകൾ, എന്നെ ക്രമീകരിക്കേണ്ട വഴികൾ അങ്ങറിയുന്നു, അങ്ങ് എന്നെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാനതിൻ്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ആ കാര്യത്തിൻ്റെ ക്ലാരിഫിക്കേഷനാണ് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലുള്ളത്. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ?
സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. ഒരു കാര്യം അപ്പോസ്തലൻ അവിടെ സമർത്ഥിക്കുന്നു, ഇങ്ങനെ രണ്ട് റോൾ നടത്തുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടവനല്ല, ഒരു ദൈവ പൈതലല്ല, വീണ്ടും ജനിച്ചവനല്ല, അവനൊരു ഭക്തനല്ല എന്ന് ഇവിടെ കർത്താവിൻ്റെ ദാസൻ സമർത്ഥിക്കുകയാണ്. കാരണം മുന്തിരിവള്ളിയിൽ നിന്ന് ഒരിക്കലും അത്തിവൃക്ഷം അത്തിപ്പഴം പറിക്കാൻ കഴിയില്ല. അത്തിയിൽ നിന്നൊരിക്കലും മുന്തിരിയും പറിക്കാൻ കഴിയില്ല. മധുരമുള്ള ഉറവയിൽ നിന്ന് ഒരിക്കലും കയ്പുള്ള വെള്ളം പുറപ്പെടുകയില്ല. എന്നാൽ നാം ഇസ്രായേൽ ജനത്തിന്റെ മരുപ്രയാണത്തിൽ പാറയിൽ നിന്ന് അവർക്ക് പുറപ്പെട്ടതായ വെള്ളം അവർ കോരി കുടിക്കുമ്പോൾ കയ്പുള്ളതായിരുന്നു. ആ കയ്പുള്ള വെള്ളത്തിലേക്ക് ഒരു കമ്പ് വെട്ടിയിട്ടപ്പോൾ ആ കയ്പുള്ള വെള്ളം പഥ്യമായി, അത് മധുരമായി, അത് യോഗ്യമായി. ഇവിടെ ഒരു കാര്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടുകയാണ്. കയ്പുള്ള ഉറവ മധുരമുള്ള ഉറവയായി മാറാൻ, അത്തിയിൽ നിന്ന് അത്തിപ്പഴം തന്നെ കായ്ക്കാൻ ഒരു കമ്പ് വെട്ടി ഉറവയിലേക്കിട്ടാൽ, യേശു കർത്താവ് ജീവിതത്തിന്റെ അനുഭവമായി മാറിയാൽ നമ്മിൽ ഉണ്ടാകുന്ന ആ പരിവർത്തനമാണ് മാനസാന്തരമെന്ന് പറയുന്നത്. ആ പരിവർത്തനമാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ആ പരിവർത്തനമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആകുന്ന, നമ്മളുടെ അധരങ്ങളാകുന്ന ഈ ഉറവയിൽ നിന്ന് മറ്റുള്ളവരെ രുചിപ്പിക്കുന്ന, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് മുറിവുകൾ ഉണ്ടാക്കാത്ത വാക്കുകൾ പറയാൻ എൻ്റെ അധരങ്ങളെ ക്രമീകരിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയവനായ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, കർത്താവേ, ഇനിയും എൻ്റെ ജീവിതം ശരിയായിട്ടില്ലല്ലോ, ഇനിയും ക്രമീകരിക്കപ്പെടാൻ ധാരാളം വഴികളുണ്ട്, ധാരാളം മേഖലകളുണ്ട്, ഇനിയും ക്രമീകരിക്കപ്പെടേണ്ടതിന് ധാരാളം സാഹചര്യങ്ങൾ ഉണ്ട് കർത്താവേ. ചില മേഖലകൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്, ഞാനത് ഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പറയാം. യാക്കോബ് അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്നതാണ്. എത്രയോ പേരെ നമ്മൾ ശപിക്കുന്നു, നമ്മുടെ മക്കൾ പഠിക്കാതെ വരുമ്പോൾ, നമ്മുടെ മക്കൾ ഏതെങ്കിലും കുസൃതികൾ ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളി ഏതെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ, ഏതെങ്കിലും തെറ്റുകളിൽ ചെന്ന് വീഴുമ്പോൾ, മദ്യപിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ, വീട്ടിൽ നിരന്തരം പോരാട്ടങ്ങളും തർക്കവിതർക്കങ്ങളും മൗഢ്യതർക്കങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം ശപിക്കുന്നു, പരസ്പരം പഴിക്കുന്നു, പരസ്പരം വെറുപ്പിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതേ നാവുകൾ കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവുകൾ കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു. ഇവിടെ ഈ പറയുന്ന മേഖല വളരെ നന്നായി ശ്രദ്ധിക്കണം. നാവിൻ്റെ മേലുണ്ടാകുന്ന, അല്ലെങ്കിൽ നാവ് നിമിത്തം ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ, അതാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത്. നാവ് നിമിത്തമുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ, കൊലപാതകമുണ്ടാക്കാൻ നാവിന് കഴിയും, ആത്മഹത്യ നടത്താൻ നാവിന് കഴിയും, ഭിന്നതയുണ്ടാക്കാൻ നാവിന് കഴിയും, ഡിവോഴ്സ് ഉണ്ടാക്കാൻ നാവിന് കഴിയും, ഒരു ജോലി നഷ്ടപ്പെടുത്താൻ നാവിന് കഴിയും, ഒരു ഭവനത്തെ നശിപ്പിക്കാൻ നാവിന് കഴിയും, ഒരു ജീവിതത്തെ മാനസിക വിഭ്രാന്തിയിലേക്ക് തള്ളിവിടാൻ നാവിന് കഴിയും, ഒരു മനുഷ്യനെ മാനസിക രോഗിയാക്കി മാറ്റാൻ നാവിന് കഴിയും. ഒന്നാലോചിച്ച് നോക്കണം, എൻ്റെ നാവ് ഞാൻ എങ്ങനെ ഉപയോഗിച്ചു? താങ്കൾ ഒരു സുവിശേഷകനാണോ? താങ്കളുടെ നാവിൻ്റെ മേലുള്ള നിയന്ത്രണം ആരുടെ കയ്യിലാണ്? താങ്കൾ കൂട്ടായ്മയ്ക്ക് പോകുന്ന ഒരു സഹോദരിയാണോ? എങ്ങനെയുണ്ട് നാവ്? കുറച്ച് ഒതുക്കം വേണം,
നാവിന് ഒരു അടക്കം വേണം, നാവിന് ഒരു ശാന്തത വേണം. നമ്മൾ ഫുൾ സ്റ്റോപ്പില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണെങ്കിൽ എൻ്റെ നേരെ ഒന്ന് നോക്കൂ സഹോദരി, താങ്കൾ അതിൻ്റെ മേൽ ജയിക്കാതെ താങ്കൾക്ക് സമാധാനം എന്നുള്ള ഒന്ന് അനുഭവിക്കാൻ കഴിയില്ല. അനുഭവിക്കുന്ന, ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെ, ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ, ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയുടെ എല്ലാം ഒരു പരിധി വരെ അതിൻ്റെ കാരണം നമ്മുടെ നാവിൻ്റെ മേൽ നമുക്ക് നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ്. ആരും അത് പറയാറില്ല. കഴിഞ്ഞ ദിവസം എന്നെ ടെലിഫോൺ ചെയ്തിട്ട് ഒരു ആൻറ്റി എന്നോടിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇത്രയും നാളുകളായി ഞാൻ ടെലിവിഷനിലൂടെ ഈ പ്രസംഗം കേൾക്കുന്നു, പക്ഷേ ധാരാളം എപ്പിസോഡുകൾ ധാരാളം ചാനലുകൾ വഴി ഞാൻ കേൾക്കാറുണ്ട്, പക്ഷെ നാവിൻ്റെ നേരെ വിരൽ ചൂണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായി കേൾക്കുകയാണ് സാർ. അതെൻ്റെ ജീവിതത്തെ തിരുത്താൻ എന്നെ സഹായിച്ചു. ആരും എന്നോട്, ഞങ്ങളോട് അതിനെക്കുറിച്ച് പറയാറില്ല. എനിക്കത് തിരുത്താൻ വളരെ സഹായകമായി. ഞാനത് കേട്ട് എൻ്റെ ദൈവത്തെ സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, ലക്ഷോപലക്ഷം ആളുകൾ ഈ ടി വി സ്ക്രീനിൻ്റെ മുൻപിൽ ഉണ്ടെന്നറിയാം. ഇത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരേ ഒരു വാഞ്ചയേ ഉള്ളൂ, നമ്മളെല്ലാവരും സകല മേഖലകളിലും വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങണം. നമ്മളുടെ ശക്തിയെ ചോർത്തിക്കളയുന്ന ഒരു പ്രധാനപ്പെട്ട ചോർപ്പയാണ് നമ്മുടെ അധരങ്ങൾ. അതുവഴിയാണ് നമ്മുടെ ദൈവ കൃപ ചോർന്നു പോകുന്ന ഒരു മേഖല എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ക്ഷമ ചോദിക്കാൻ, ക്ഷമ പറയാൻ ഈ അധരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഈ അധരങ്ങൾ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഈ നാവ്. ഈ നാവിൻ്റെ മേൽ ദൈവിക നിയന്ത്രണം വന്നാൽ അതാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം. യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം വേഷം കെട്ടല്ല എന്ന് ചുരുക്കം. നേരം വെളുക്കുമ്പോൾ ശുഭ്രവസ്ത്രധാരിയായി നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് സാധാരണ ദൈവമക്കൾ എങ്ങനെ യാത്ര ചെയ്യുന്നുവോ അതുപോലെയൊക്കെ നമ്മൾ വേഷം കെട്ടിയിട്ട് എന്ത് കാര്യം? അനേകം ഭക്തന്മാർ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിൻ്റെ നിറവും വലിപ്പവും ഗന്ധവും ഉള്ളതായിരിക്കാം നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ ഭക്തനെന്ന് നിരൂപിക്കുന്നുണ്ടാകും. പക്ഷെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എങ്ങനെ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവമക്കളെ, നല്ലതാണ്. ആകയാൽ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ കാര്യം ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശപിക്കരുത് ആരെയും. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മെ വിളിച്ചത് മറ്റുള്ളവരെ ശപിക്കാനല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ്. നാം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. നമ്മൾ ആരെയൊക്കെ അനുഗ്രഹിക്കുന്നു എന്ന് നമ്മൾ നോക്കണം. എൻ്റെ ഈ നാവ് കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ കർത്താവെ എൻ്റെ അധരങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക്. പലപ്പോഴും അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ളവർക്ക്, ഭരണപരമായ ചുമതല കൃത്യ നിർവഹണം നടത്തുന്നവർക്ക് ഈ മേഖലയിൽ ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കേണ്ടി വരും എന്ന് എനിക്കറിയാം. ഭരണപരമായ രംഗത്ത് വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് എതിരായി സംസാരിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനെതിരെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്, അതിനകത്തൊരു ഭിന്നതയുണ്ട്. അത് അരുചികരമാണ്. എന്നാൽ അവിടെ നാം ചെയ്യുകയും നാം പറയുകയും ചെയ്യുന്ന കാര്യം നീതിയുള്ളതാണെങ്കിൽ അതിനാണ് വില, അതിനാണ് മൂല്യം. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ മതിയാകും. നാം നമ്മുടെ അധരങ്ങൾ കൊണ്ട് യെസ് എന്ന് പറയേണ്ട ഒരു സ്ഥാനത്ത് നമ്മൾ ഒരിക്കലും നോ എന്ന് പറയരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ നല്ലതാണ്. യെസ് എന്ന് പറയേണ്ടിടത്ത് യെസ് എന്ന് തന്നെ പറയണം.
നോ എന്ന് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരിക്കലും പേടിച്ച് മറ്റുള്ളവരെ ഭയന്ന് നമ്മൾ യെസ് എന്ന് പറയരുത്. ഭയത്തിന് വിധേയമായി, നമ്മൾ വികാരത്തിന് വിധേയമായി, നമ്മൾ നമ്മളുടെ അപകർഷതാ ബോധത്തിന് വിധേയനായി നമ്മളുടെ നാവുകൊണ്ട് പറയാൻ വയ്യാത്തത് പറയരുത്. നമ്മൾ എടുക്കാൻ കഴിയാത്ത തീരുമാനങ്ങൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കരുത്. അതിന് നാളെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതറിഞ്ഞ് നമ്മുടെ അധരങ്ങളെ നാം നന്നായി ക്രമീകരിച്ചുകൊള്ളണം. എഡിറ്റ് ചെയ്ത് പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പറയുന്നതിന് മുൻപായി പലവട്ടം ചിന്തിച്ച് പറയാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീണ് കിടക്കുന്നവർ ഉണ്ട് ഈ മേഖലയിൽ, വീണുപോയവരുണ്ട് ഈ മേഖലയിൽ, നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈ മേഖലയിൽ, ഈ മേഖലയിൽ ഒരു ജയജീവിതത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ആ മേഖലയിൽ ജയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സകലവിധ സഹായവും ചെയ്തു തരും, സകലവിധ സഹായവും ചെയ്തു തരും. ഇപ്പോഴും നമ്മൾ അൺബാണ്ടഡായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാക്കുകൾ പറയുന്നവര് ആണെങ്കിൽ കർത്താവേ എനിക്കൊരു രൂപാന്തരീകരണം നൽകണമേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മൾ ചില ജനറൽ ബോഡി മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ, ചില ഭരണപരമായ രംഗങ്ങളിൽ ചെല്ലുമ്പോൾ, അവിടെ നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയേണ്ടി വരുമ്പോൾ, വിളിച്ചു പറയുന്ന വാക്കുകൾ എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ, സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ, കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ താങ്കളുടെ നാവുകൊണ്ട് എന്തെല്ലാം പറഞ്ഞു പരത്തി, എന്തെല്ലാം പറഞ്ഞ് വിപുലമാക്കി, ഒരാളെക്കുറിച്ച് എത്ര മോശമായി സംസാരിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് സത്യമായിരുന്നില്ല, ആ പ്രസ്താവനകളൊന്നും യഥാർത്ഥമായിരുന്നില്ല എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീടാണ്. തുടർന്ന് നാം ചെന്ന് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞുവിട്ട വാക്കുകൾ താങ്കൾക്ക് പിൻവലിക്കാൻ കഴിയുമോ? ആ വാക്കുകൾ താങ്കൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മൾ അതുപോലെ ഓടി നടന്ന് നമ്മൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതും അസാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡം, എനിക്ക് വ്യക്തമായി ബോധ്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. രണ്ട്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കാതിരിക്കുക. മൂന്നാമത്തേത്, എനിക്ക് വ്യക്തമായി ബോധ്യമില്ലാത്ത കാര്യം നമ്മൾ പറയാതിരിക്കുന്നത് പോലെ തന്നെ മറ്റൊരാൾക്ക് ദോഷം വരുന്നൊരു കാര്യം ഞാൻ പറയുന്നില്ല എന്ന് തീരുമാനിക്കുക. ഈ മൂന്ന് മേഖല കറക്റ്റ് ചെയ്യാൻ ഒരു ദൈവകൃപയുള്ള ദൈവപൈതര് ചിന്തിച്ചേ മതിയാകൂ. ആ വഴിക്ക് ചില തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. നമ്മൾ മദ്യപാനവും ആഭിചാരവും വ്യഭിചാരവും മറ്റ് മന്ത്രതന്ത്രങ്ങളും ഇതെല്ലാം നമ്മൾ അവസാനിപ്പിച്ചു. പക്ഷേ നാവിന് മാത്രം ഒരു മാറ്റമില്ല, ജീവിത ശൈലി മാറിയിട്ടില്ല, നമ്മളുടെ സംസാര ശൈലിക്ക് യാതൊരു മാറ്റവുമില്ല. അവിടെ മാറ്റം വേണം ദൈവമക്കളെ. ചെറുതും വലുതുമായ ഹോട്ടലുകളിലോ തട്ടുകടകളിലോ പോയിരുന്ന് അനേകരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞും അനേകരെ കുറിച്ച് തെറ്റായ വാക്കുകൾ പറഞ്ഞും നമ്മൾ അതേ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമുദായിക വിഷയങ്ങളിലോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും പ്രകൃതികളിലോ പ്രവർത്തനങ്ങളിലോ ഒക്കെ നമ്മൾ ചെന്ന് ചാടി ആവശ്യമില്ലാതെ വ്യക്തികളെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സ്വഭാവക്കാരാണ് നമ്മളെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ മേൽ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മളങ്ങനെ ചെയ്യരുത്. എനിക്ക് അതിൻ്റെ മേൽ ഒരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണം. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു ദൈവപൈതലാണ് എന്ന് സമൂഹം എന്നെ മനസ്സിലാക്കുന്നതിനാൽ
എൻ്റെ വാക്കുകളെ എൻ്റെ ചിന്തകളെ എനിക്ക് നല്ല രീതിയിൽ ക്രമീകരിക്കാനുള്ള കൃപ തരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സാധിക്കില്ലേ? നിശ്ചയമായും കഴിയും, നിശ്ചയമായും. നമ്മുടെ വീട്ടിലെ പ്രായമായ അമ്മയോടുള്ള നമ്മുടെ വാക്കുകൾ എത്ര കർക്കശമാണ്. നമ്മളെ പ്രസവിച്ച്, നമ്മളെ വളർത്തിയ, നമ്മളെ വലുതാക്കിയ, നമ്മെ മലയൂട്ടി വളർത്തിക്കൊണ്ടുവന്ന അമ്മയോട് നീ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കനം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമോ? ഒന്ന് ചിന്തിച്ച് നോക്കുമോ അതെങ്ങനെയുണ്ട് എന്ന്? നമുക്ക് ജന്മം തന്ന് നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ നിന്റെ പിതാവിനോട് നീ പറയാറുള്ള വാക്കുകൾ എത്ര കഠിനമാണ്, എത്ര കഠോരമാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. എന്തുമാത്രം വ്യാജമാണ് നമ്മൾ അവരോട് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ നാവിൻ്റെ മേൽ നിയന്ത്രണമുള്ളവരായി ജീവിക്കാൻ ദൈവാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്. നാവിന് നിയന്ത്രണം വേണം. നാവ് നാം നിയന്ത്രിച്ച് നിസാര വാക്കിനും ന്യായവിധി നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ഭാരത്തോടെ ദൈവത്തെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാം. നമുക്കതിനായി നമ്മുടെ അധരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളാൽ പറഞ്ഞിട്ടുള്ളതിനല്ല, ഒരു നാളിൽ ഞങ്ങൾ കണക്ക് പറയേണ്ടി വരുമല്ലോ. എന്നാൽ കാൽവറിയിലെ സ്നേഹം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള തെറ്റായ വാക്കുകളെ ഡിലീറ്റ് ചെയ്യാൻ, മായ്ച്ചു കളയാൻ മതിയായതാകയാൽ ഞങ്ങൾ അങ്ങയുടെ രക്തത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളോട് കരുണയാകണമേ, ഞങ്ങളുടെ അധരങ്ങളുടെ മേൽ അങ്ങയുടെ മുറിവാർന്ന കരം വയ്ക്കണമേ. ഭൂമിയിലുള്ള സകല മൃഗജാലങ്ങളും ഞങ്ങൾക്ക് മെരുങ്ങുമ്പോൾ ഞങ്ങളുടെ നാവിനെ ഞങ്ങൾക്ക് പലപ്പോഴും മെരുക്കാൻ കഴിയാതിരിക്കുന്നു. അങ്ങയുടെ ആത്യന്തിക ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങ് മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ വി പി മത്തായി ബാലയിൽ, ഡയറക്ടർ EGM ഓഫ് ഇന്ത്യ, പെരുമ്പാവൂർ, എറണാകുളം ജില്ല, കേരളം. ഫോൺ 8281616654, 9447 7076.